നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കേരളത്തിലത്തെ എല്ലാവർക്കും വളരെയധികം സുഭരിതായിട്ടാണ് ബാങ്കിൽ എഫ് ഡി ഇട്ട് നിക്ഷേപിക്കുക എന്നുള്ളത് അപ്പോൾ ബാങ്കിൽ എഫ് ഡി ആണോ അതോ മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണോ കൂടുതൽ നല്ലതെന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഒരു വിശകലനം നടത്താൻ പോകുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ ഏതാണ് നല്ലതെന്ന് പറഞ്ഞേക്കാളും ഒരു നാല് പാരാമീറ്റേഴ്സ് എടുത്തിട്ട് ഇതിൽ നാല് കാര്യത്തിലും എങ്ങനെയാണ് ബാങ്ക് എഫ് ഇന്ത്യ ആയാലും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടായാലും ആയാലും വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നാല് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂല് പിന്നെ പറഞ്ഞാൽ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂല് പിന്നെ ലിക്വിഡിറ്റി പോയിന്റ് ഓഫ് വ്യൂ പിന്നെ സേഫ്റ്റി പോയിൻറ്റ് ഓഫ് വ്യൂ ഈ നാല് കേസിലും ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസും ബാങ്ക് എഫ് ഡി ആവട്ടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ആവട്ടെ എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ പോയിൻറ്റ് ഓഫ് വ്യൂ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രമെൻ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ കേസ് പറഞ്ഞാൽ ബാങ്ക് എഫ് ഡി പിന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ഇത് എഴുതിയേക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കണം ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഇത് ബാങ്ക് എഫ് ഡി ഇത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ആദ്യത്തെ കേസിൽ പറഞ്ഞാൽ റിട്ടേൺ ആണ് നമ്മൾ നോക്കുന്നത് റിട്ടേൺ പോയിന്റ് ഓഫ് വീല് ബാങ്ക് എഫ് എഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൈസ്ഡ് ബാങ്ക്സിൻ്റെയാണ് ഞാനിപ്പോൾ മെയിൻ ആയിട്ട് പറഞ്ഞത് അല്ല എന്നുണ്ടെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ട് ഇപ്പോൾ ഒക്കെ കുറേ ഇപ്പോൾ അടുത്തായിട്ട് തന്നെ കുറേ ബാങ്ക്സിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ യെസ് ബാങ്കിൻ്റെ ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴടുത്ത് പഞ്ചാബ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ട് ബാങ്കിൽ ആൾക്കാർ പണം വിട്ടിട്ട് അവർക്ക് ആർ ബി ഐയുടെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അമ്പതിനായിരം രൂപ ഡെയിലി എടുക്കാൻ പാടുള്ളൂ യെസ് ബാങ്കിൻ്റെ കേസിൽ ഇവൻ പഞ്ചാബ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ആയിരം രൂപ ഒരു ദിവസം വെച്ച് എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കൂടുതലും ഒരു ഗവൺമെൻറ് ഉള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ ഇടുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഞാൻ കൂടുതൽ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ നല്ല മാനേജ്മെൻറ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബാങ്ക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേൺ ആണ് പറയുന്നത് ഇപ്പോൾ എസ് ബി ഐയിലാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ശതമാനം നമുക്ക് ബാങ്ക് എഫ്റ്റീന്ന് റിട്ടേൺ കിട്ടും സിക്സ് പോയിൻ്റ് ടു ഫൈവ് ആണ് എസ് പി ഐ എസ് എൽ എന്നാലും ഞാൻ ഞാനൊരു എക്സാമ്പിൾ പോയിന്റ് ഓഫിൽ സെവൻ എന്ന് പറയുന്നത് എന്നാൽ ഡെറ്റ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നിരുന്നാലും ഒരു സെവൻ ടു നയൻ പെർസെൻറ്റേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു ഫ്ലക്ച്വേഷനിൽ പല ഇപ്പം നയൻ പെർസെൻറ്റേജ് നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ഓഫ് ഓഫിൽ ഒരു ആവറേജ് എഫ് ഡി മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ട് ചെയ്യുന്ന നമുക്ക് കിട്ടാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ ഒരു കൊല്ലത്തിൽ നമുക്കൊരു ടു പെർസെൻറ്റേജ് വ്യത്യാസം നമുക്ക് ഇവിടെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇത് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറികളിൽ ലോ റിസ്ക് കാറ്റഗറിയിലാണ് പെടുന്നത് അപ്പോൾ അങ്ങനൊരു ഡിഫോൾട്ട് റിസ്ക് വളരെ കുറവായിരിക്കും എന്നിരുന്നാലും നമ്മൾ ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം നോക്കി വേണം ഫണ്ട് ചൂസ് ചെയ്യാനായിട്ട് ഇതിൽ ലിക്വിഡ് ഫണ്ട് എന്ന് ഒരു കാറ്റഗറി ഉണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഡെറ്റ് ഫണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ലോങ് ടൈം ഡെറ്റ് ഫണ്ട്സ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് എത്ര കാലം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഏതാണ് ഫണ്ട് നമുക്ക് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ആവറേജ് റിട്ടേൺ ബാങ്ക് ഓഫ്റ്റിന്നാണെങ്കിൽ ഒരു ഏഴ് പെർസെൻറ്റേജ് കിട്ടും ഡിപെൻസ് ഓൺ ഏത് ബാങ്കിലാണ് ഇൻവെസ്റ്റ് ഇന്വേഷിക്കുന്നത് അതേമാതിരി ഡെറ്റ് ഫണ്ടിലായാലും നമുക്കൊരു ഒരു ലോവർ സൈഡ് സിക്സ് പെർസെൻറ്റേജ് ഒരു ഹയർ സൈഡ് ടെൻ പെർസെൻറ്റേജ് എന്നുള്ള ലെവലിൽ കിട്ടും ഒരു നയൻ പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് ഡെറ്റ് ഫണ്ട്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇനി അടുത്ത കേസിൽ പറഞ്ഞാൽ സേഫ്റ്റി പോയിൻ്റ് ഓഫ് വ്യൂ അപ്പോൾ സേഫ്റ്റി പോയിൻ്റ് ഓഫ് വ്യൂ ബാങ്കിനാണ് കൂടുതൽ അപ്പർ ഹാൻഡ് ഉള്ളത് ബാങ്കിലായിരിക്കും കുറച്ചും കൂടി മ്യൂച്വൽ ഫണ്ടിനേക്കാളും കൂടുതൽ ഇത് ചാൻസ് ഉള്ളത് എന്നിരുന്നാലും ചെറിയ ബാങ്കുകൾ ഇപ്പോൾ നമ്മൾ യെസ് ബാങ്കിൻ്റെ കഥ കണ്ടു ഇപ്പോൾ പഞ്ചാബ് മഹാരാഷ്ട്ര ബാങ്കിൻ്റെ കഥ കണ്ടു ഇതിനെല്ലാത്തിനും സേഫ്റ്റി ഒരു പ്രശ്നമാണ് പക്ഷേ ബാങ്കിന് ഇപ്പോൾ ഒരു ബിസിനസ് നഷ്ടമായി പോകുക അല്ലെങ്കിൽ ബാങ്ക് കറപ്റ്റായിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് ഓരോ എഫ് ഉണ്ട് ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ അഞ്ച് ലക്ഷം ആയിക്കും പണ്ട് ഒരു ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു കോടി ഇട്ടാലും ആ ബാങ്കിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എഫ് ഡിയുടെ അഞ്ച് ലക്ഷം രൂപ നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീം അതിലുണ്ട് അതിൻ്റെ പേരിൽ ഇവിടെ സേഫ്റ്റി ഒരു ഹൈ ആണെന്ന് തന്നെ പറയാം എന്നാൽ മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒത്തിരി ബോൺ പേപ്പേഴ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാ ബോൺ പേപ്പേഴ്സും ഡീഫോൾട്ടായി പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടേക്കണ കാശൊന്നും കിട്ടത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ഓരോ ഡെറ്റ് ഫണ്ട്സും അത്രയധികം പേപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാത്തിനും ക്വാളിറ്റി കുറഞ്ഞതാ എല്ലാത്തിനും ഡിഫോൾട്ട് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല ആ ഒരു റിസ്ക് ഉണ്ട് എന്നിരുന്നാലും ഇവിടെ ബാങ്കിനേക്കാളും കുറച്ചും കൂടി റിസ്ക് ഇവിടെ കൂടുതലാണ് കമ്പയർ ടു കമ്പയർ ടു ഒരു ബാങ്ക് എഫ് ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീഡിയ എന്ന് പറയാം പക്ഷേ എന്നിരുന്നാലും മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ ഇത് ഹൈ തന്നെയാണ് ഇതിൽ പറഞ്ഞത് അപ്പോൾ സേഫ്റ്റി കൂടുതൽ ഇവിടെ വരുന്നത് ബാങ്ക് എഫ് ഡിക്ക് ആയിരിക്കും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഇപ്പോൾ ന ബാങ്ക് എഫ് ഡിയിലാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കും നമ്മൾ പണം നിക്ഷേപിക്കുന്നത് ആ നിശ്ചിത കാലയളവിനുള്ളിൽ ആണ് അതിന് മുന്നാണ് നമ്മൾ പൈസ തിരിച്ചെടുക്കാനായിട്ട് ചെല്ലുന്നതെങ്കിൽ അതിന് ഒരു പെനാൽറ്റി ഈടാക്കാനായിട്ട് ബാങ്ക് സാധ്യതയുണ്ട് അപ്പോൾ അത് എപ്പോഴും ഒരു ലിക്വിഡിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു കൺസ്ട്രെയിൻ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ അതൊരു ലോ ആണ് ലിക്വിഡിറ്റി പോയിൻറ്റ് ഓഫ് വ്യൂ ബാങ്ക് എഫ്റ്റിയിൽ നമ്മൾ പണം എടുമ്പോൾ എന്നിരുന്ന ഡെറ്റ് ഫണ്ടിലാണെങ്കിൽ നമുക്ക് എന്നാണോ പണം കൊടുക്കേണ്ടത് അതിന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഡിപ്പെൻസ് ഓൺ ദ ഫണ്ട് ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ഫണ്ട് നമ്മുടെ ബാങ്കിലേക്ക് വരാനായിട്ട് എളുപ്പമാണ് ഇതിന് ലിക്വിഡിറ്റി പ്രശ്നമില്ല പക്ഷേ എന്നിരുന്നാലും ചില ഡെറ്റ് ഫണ്ട്സിന് എക്സിറ്റ് ലോഡ് ഉണ്ടാവും അപ്പോൾ ഇത്ര പേഴ്സെൻറ്റേജ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരു വർഷത്തിനുള്ളിലാണ് അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ അതിന് ഇത്ര പേഴ്സൻറ്റേജ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് നമ്മളൊന്ന് നോക്കി നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കേണ്ട കാര്യമാണ് ഇത് ലിക്വിഡിറ്റി പോയിൻറ്റ് ഓഫ് വ്യൂല് ശരിക്കും പറഞ്ഞാൽ ഡെറ്റിലാണ് ഹൈ ലിക്വിഡിറ്റി ഉള്ളത് ബാങ്ക് ഓഫ് ഡിക്ക് അതിൻ്റെതായ റെക്സ്ട്രേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫണ്ട് ചൂസ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് നോക്കണം ഇതിന് എക്സിറ്റ് ലോഡ് ഉള്ളതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി എക്സിറ്റ് ലോഡ് ഇല്ലാത്ത ഫണ്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇനി ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് ഡിയിലാണെന്നുണ്ടെങ്കിൽ എത്രയാണോ പണം നമ്മൾ നിക്ഷേപിച്ചാൽ അതിൻ്റെ റിട്ടേൺ എത്ര വന്നതാണ് അതിൽ നിന്ന് ടെൻ പെർസെൻറ്റേജ് ടി എസ് ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിട്ടേൺ നമുക്ക് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ നമ്മൾ പണം എന്ന് എടുക്കുന്നു അന്ന് തന്നെ ടി ഡി എക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത് ഇൻ കേസ് ടാക്സേഷൻ പോയിൻ്റ് ഓഫ് വ്യൂല് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ടൈമിൽ നമുക്കിങ്ങോട് തിരിച്ച് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക നമ്മുടെ ഇൻകം അത്രയും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ പണം നമ്മൾ എത്രയാണോ വ്യത്യാസമുള്ളത് അത് നമ്മൾ തിരിച്ച് കൂട്ടടയ്ക്കേണ്ടി വരും എന്നിരുന്നാലും നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനായിട്ട് ഇവിടെ ബാധ്യസ്ഥരാണ് പക്ഷേ ഡെറ്റ് ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മൾ ഇട്ടേക്കുന്നത് അതിൻ്റെ മുഴുവൻ റിട്ടേൺ നമുക്ക് കൈ കിട്ടും എന്നിട്ട് നമ്മുടെ ഐ ടി ആർ കൊടുക്കുന്ന സമയത്ത് എത്രയാണ് നമ്മുടെ ഇൻകം അനുസരിച്ചിട്ട് എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടത് അത്രയും കൊടുത്തിരുതാൽ മതി അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കേസിൽ വൺ ഇയർ എന്നുള്ള മൂന്ന് ഇയറിന് മുന്നുള്ള ടാക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ് എത്രയാണ് അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ടാക്സ് നിശ്ചയിക്കുന്നതും നമ്മുടെ സ്ലാബ് അനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഇവിടെ ഉണ്ടെങ്കിൽ ബാങ്ക് പോയിന്റ് ഓഫ് വ്യൂ ടി ഡി എസ് ഉണ്ടാവും ഇവിടെ ഉണ്ടെങ്കിൽ നോ ടി ഡി എസ് അപ്പോൾ നമ്മൾ എത്രയാണ് ആ ടൈമിൽ അവസാനം നമ്മൾ ചെയ്തത് വേറൊരു അഡ്വാൻറ്റേജ് ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പത്ത് ലക്ഷത്തിന് മുതൽ ഇംഗ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപ മുപ്പത് പെർസെൻറ്റേജ് നമ്മുടെ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിന് മേലെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റെന്നുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ കഴിഞ്ഞ് ഇരുപത് ശതമാനം മാത്രമേ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂല് മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ഇവിടെ വരുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന ടൈമിൽ എല്ലാ കാര്യങ്ങളും കൂടി നോക്കുമ്പോൾ റിട്ടേൺ സേഫ്റ്റി ലിക്വിഡിറ്റി ടാക്സ് പോയിൻറ്റ് ഓഫ് വ്യൂ ഇതെല്ലാം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ് ഫണ്ടിനാണ് കുറച്ചും കൂടി അപ്പർ ഹാൻഡ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാളും കൂടുതലുള്ളത് പക്ഷേ ഇതെല്ലാവർക്കും ഓരോരോ കംഫർട്ടാണ് നമുക്ക് ഡെറ്റ് ഫണ്ട് ഇടാനുള്ള കംഫർട്ട് ഉണ്ടോ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് പണ്ട് റിലേഷൻഷിപ്പ് ഉള്ളതാണ് അങ്ങനെ ചെയ്താൽ മതി അതെല്ലാം അവരവരുടെ കംഫർട്ടാണ് എന്നിരുന്നാലും നമുക്കൊരു നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ബാങ്ക് എഫ്റ്റിനേക്കാളും കുറച്ചും കൂടി അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻറ്റ് ഓഫ് വ്യൂ എൻ ആർ ഐയിൽ കുറച്ച് വ്യത്യാസം വരും കാരണം എൻ ആർ ഐയിലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് എഫ് ഡിയിൽ വൺ ഇയർ ലോക്കിനുള്ള എഫ് ഡിക്ക് ടാക്സ് കൊടുക്കണ്ട എന്നൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നോക്കണം എത്രയാണ് ഈ ടാക്സ് കൊടുക്കാണ്ട് നമുക്ക് ബാങ്ക് നിന്ന് കിട്ടുന്ന റിട്ടേൺ ഡെറ്റ് ഫണ്ടിൽ നിന്ന് എത്ര നമുക്ക് എടുക്കാൻ പറ്റും അതോ ഡെറ്റ് ഫണ്ട് മാത്രം ആശ്രയിച്ചാൽ മതിയോ കുറച്ചും കൂടി ഇക്വിറ്റി ഫണ്ടും കൂടി മിക്സ് ചെയ്ത് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടോ എൻ്റെ അടുത്ത് ഇത്ര രൂപയുണ്ട് ഇത് ബാങ്ക് ഇടുന്നതാണോ അതോ ഡെറ്റ് ഫണ്ടിൽ ഇടുന്നതാണോ ലാഭം നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റ് ഇതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഏതാണ് മരിച്ചം അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്പർ തന്നിട്ടുണ്ട് അതിൽ വിളിച്ച് ചോദിക്കാം നമുക്ക് അടുത്ത ആഴ്ച ഇതേമാതിരി ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇനിയും കാണാം താങ്ക് സോ മച്ച്